ബ്ലെസ്ലിക്ക് വിന്നിങ് മൊമെന്റിൽ വേണ്ടത്ര പരിഗണന ബിഗ് ബോസ് കൊടുത്തിരുന്നു. ബ്ലെസ്ലിയെ ബിഗ് ബോസ് അത്ര കണ്ട് ഗൗനിച്ചില്ല എന്ന് എനിക്ക് മാത്രമാണോ തോന്നിയത്? ഹായ്, അസ്സലാമു അലൈക്കും, നമസ്കാരം എല്ലാവർക്കും. എഫ് ക്രിയേഷൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ കണ്ടൻറ്റ് ഇന്നത്തെ ബിഗ് ബോസിൻ്റെ ഫൈനൽ എപ്പിസോഡിനെ പറ്റി ആണ്. അപ്പോൾ അതിൻ്റെ ലൈവ് കണ്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് സംശയങ്ങളും കാര്യങ്ങളും നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. നിങ്ങളൊക്കെ ലൈവ് കണ്ടിട്ടുണ്ടാവും, അതേപോലെ ബിഗ് ബോസിൻ്റെ ഫൈനൽ ഗ്രാൻഡ് ഫിനാലെ കണ്ടവരൊക്കെയാണ് നിങ്ങളും എന്നെനിക്കറിയാം. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ വ്യക്തത ഉണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ എനിക്ക് 4 പോയിൻറ്റുകളാണ് പ്രേക്ഷകരായ നിങ്ങളോട് ചോദിക്കാനുള്ളത്. ബിഗ് ബോസിൻ്റെ പ്രേക്ഷകരായ നിങ്ങളോട് എനിക്ക് 4 പോയിൻറ്റും മാത്രം ചോദിക്കാനുള്ളത്. 1. നമ്മൾ ഓരോരുത്തരും ഔട്ടായിട്ട് സ്റ്റേജിലേക്ക് വന്നു കഴിഞ്ഞ് അവരവരോട് അവരെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് അവരൊരു ലൈവ് ജേണി, ബിഗ് ബോസിൽ എൻട്രി മുതൽ അവസാനം വരെയുള്ള ഒരു ജേണി അവിടുത്തെ ബിഗ് സ്ക്രീനിൽ ഇട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അവസാനം വരെ ദിൽഷ വരെ കാണിച്ചു കൊടുത്തു. എന്തുകൊണ്ട് ബ്ലെസ്ലിയുടെ ഒരു ലൈഫ് ജേണി അവിടുത്തെ LED വാളിൽ തെളിഞ്ഞു വന്നില്ല? അതുപോലെ തന്നെ ഗെയിം ചേഞ്ചർ മൊമെൻ്റ് വരെ കൊടുത്തു, ഗെയിം ചേഞ്ചർ മൊമെൻ്റ് വരെ ബിഗ് ബോസ് കൊടുത്തു. എന്തുകൊണ്ട് ഒരു റണ്ണറപ്പിന് വേണ്ട പരിഗണന, ഒരു ചെറിയ മൊമെൻറ്റോ, ഒരു ചെറിയ ട്രോഫി പോലും ബ്ലെസ്ലിക്ക് കൊടുത്തില്ല? ആ ബ്ലെസ്ലി റണ്ണറപ്പാണ്, അവനക്ക് ആ സ്റ്റേജിൽ ഒന്ന് ആഘോഷിക്കാനുള്ള ഒരു ഒരു ടൈം, ഒരു 5 സെക്കൻഡ് 10 സെക്കൻഡ് ടൈം എന്തുകൊണ്ട് കൊടുത്തില്ല? ദിൽഷക്ക് ട്രോഫി കിട്ടി, അതിൻ്റെ ആഘോഷം നമ്മൾ കണ്ടു. അതേപോലെ ഒരു മൊമെൻറ്റോ ബ്ലെസ്ലിക്കും കൊടുത്തു കഴിഞ്ഞാൽ അവനക്കും ആഘോഷിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. കാരണം അവന് റണ്ണറപ്പല്ലേ. എന്തുകൊണ്ട് ബിഗ് ബോസ് അവനെ തടഞ്ഞു? ബ്ലെസ്ലിയെ എന്തുകൊണ്ട് പരിഗണിച്ചില്ല ബിഗ് ബോസ്? നമ്മൾ കണ്ടതാണ് അവസാനം വരെ ബിഗ് ബോസിൽ നമ്മൾ കണ്ടതാണ്. എല്ലാവരും അതിൽ പങ്കെടുത്ത എല്ലാവരും പരമാവധി അവനെ തളർത്തിയിട്ടുണ്ട്. എന്നിട്ട് പോലും പോരാടി ടൈറ്റിൽ വിന്നറായ ദിൽഷക്ക് ഒപ്പം തന്നെ വോട്ടിങ്ങിൽ വന്ന് ചെറിയൊരു വോട്ടിംഗ് ശതമാനത്തിൻ്റെ വ്യത്യാസത്തിലാണ് 2nd സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടത് ബ്ലെസ്ലി. അത്രയും പോരാടിയ ഒരു വ്യക്തിയാണ് ബ്ലെസ്ലി. അപ്പോൾ അവസാനം വരെ ബിഗ് ബോസ് വരെ അവനെ തേച്ചു എന്ന് പറയാം. അപ്പോൾ ഞാൻ ഇത്രയും കണ്ട ഇതിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് ഈ സംവാദിക്കുന്നത്. അപ്പോൾ ഞാൻ കാണാത്ത വിഷ്വലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞുതരാം. ഇത്രയും കാര്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം ബിഗ് ബോസിനോടാണ്, ബിഗ് ബോസ് എന്തുകൊണ്ട് ബ്ലെസ്ലിയെ ഗൗനിച്ചില്ല? അപ്പോൾ ഈ ഒരു സംശയം എനിക്ക് മാത്രമാണോ തോന്നിയത്? നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കാം. ഇങ്ങനത്തെ ഒരു ഇത് ഇനി വരുന്ന ബിഗ് ബോസിലോ മറ്റുള്ള അംഗങ്ങളോട് കാണിക്കാതിരിക്കട്ടെ ബിഗ് ബോസ്. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ശുഭരാത്രി. ബൈ ബൈ.